ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ അതെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും അതേപോലെ കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബിസിനസ് ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടോ വെറും ഒരു സ്റ്റിച്ചിങ് മെഷീൻ കൊണ്ട് എങ്ങനെയാണ് അമ്പതിനായിരവും ഒരു ലക്ഷമൊക്കെ ദിവസവും ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത് ഞാനുള്ളത് അബുദാബി യു യു എയിൽ അബുദാബിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ സ്റ്റിച്ചിങ്ങിന് ഭയങ്കര വാല്യൂ ആണ് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് അതെ ഒരു ഡ്രസ്സ് ഇതുപോലുള്ള ഇത് ഗൗണാണ് ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ടോപ്പ് ടോപ്പ് ആൻഡ് പാൻറ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചിലയിടത്ത് അറുപത് ദീർഘം ചില സ്ഥലങ്ങളിൽ എൺപത് ദീർഘം ഇതൊക്കെയാണ് ഇവിടുത്തെ ചാർജ് നാട്ടിലാണെങ്കിലോ വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏകദേശം പത്ത് പതിനൊന്ന് ദിർഹം പന്ത്രണ്ട് ദീർഘം ഒക്കെ ആവുന്നുള്ളു ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ ചാർജ് വരുന്നത് ഞാൻ പറഞ്ഞേ അറുപത് ഗ്രഹം എൺപത് ദൃഹമാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇവിടുത്തെ സ്റ്റിച്ചിങ് ചാർജ് ഇപ്പോൾ യു എയിലുള്ള ആളാണെങ്കിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അറുപത് ഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചുരിദാർ കിട്ടും പക്ഷേ അത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതേ ചാർജ് തന്നെ കൊടുക്കണം മെറ്റീരിയൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം പക്ഷേ ഈ അറുപത് ഗ്രഹം കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷറായിട്ടും മാത്രമേ ഓക്കെ ആവുകയുള്ളൂ അവരത് പിന്നെ റെഡിമെയ്ഡ് ഒരിക്കലും വാങ്ങി യൂസ് ചെയ്യില്ല അവർക്ക് എപ്പോഴും അവരുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കണം അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവും അപ്പോൾ അവരെന്തെയ്യും ക്യാഷ് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കും അറുപത് ദൃഹോ എൺപത് ദിർഹോ അതൊന്നും അവർ ഒരു പക്ഷേ കണക്കിലെടുക്കില്ല അത് ഒരു വലിയൊരു ഇഷ്യൂ ആവില്ല അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റിച്ചിങ്ങിന് ചെറിയ റേറ്റാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ നല്ല വാല്യൂ ആണ് പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റിച്ച് പൊട്ടിയ സൈഡൊക്കെ ഉണ്ടാവില്ല നമ്മൾ അവിടെ നാട്ടിലൊക്കെ പത്ത് രൂപയൊക്കെ കൊടുക്കുള്ളൂ പക്ഷേ ഇവിടെയാണെങ്കിൽ അതിന് പതിനഞ്ച് ദൃഹം വാങ്ങും പതിനഞ്ച് ദൃഹം ജസ്റ്റ് ഒന്ന് പൊട്ടിയതിന് സ്റ്റിച്ച് ചെയ്യാനും പതിനഞ്ച് ദൃഹമാണെങ്കിൽ ഏകദേശം ഫോർ ഹൺഡ്രഡ് സംതിങ് ആയി ഇന്ത്യൻ റുപ്പീസ് ജസ്റ്റ് ഒരു ലൈനിങ്ങിനെ പൊട്ടിക്കഴിഞ്ഞാൽ അതിന് സ്റ്റിച്ച് ഇടുകയാണെങ്കിൽ പതിനഞ്ചും പത്തും ദൃഹം വാങ്ങും അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് സ്റ്റിച്ചിങ് നല്ല രീതിയിൽ അറിയണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അത് സ്റ്റിച്ച് അതെ നമുക്ക് സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനൊക്കെ എന്നുള്ള രീതിയിൽ ഹൊ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ മാത്രം അടിയിടാൻ മാത്രം പഠിച്ചു കഴിഞ്ഞാലും ഇവിടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതിന് പക്ഷേ നല്ലൊരു മനസ്സ് വേണം നമുക്ക് ആദ്യമൊന്നും കിട്ടില്ല കേട്ടോ കുറച്ച് സമയം എടുക്കും നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിലോട്ട് കസ്റ്റമേഴ്സ് വരും പിന്നെ അതുപോലെ നൈറ്റി നൈറ്റിക്ക് ഇവിടെ ഒരുപക്ഷെ ഷോപ്പി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഡേ സമിതി കിട്ടും അല്ലെങ്കിൽ ട്വൻറ്റി തിർഹിന് നൈറ്റി കിട്ടും പക്ഷേ നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ചാർജ് സ്റ്റിച്ചിങ് ചാർജ് ട്വൻറ്റി തിറാണ് അവരെടുക്കുന്നത് ചിന്തിച്ച് നോക്കി മലയാളീസ് ആണെങ്കിൽ പൊതുവേ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് മാത്രമേ അവർ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ എന്തായാലും ഷുവറായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടും അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല വളരെ സിമ്പിളാണ് ജസ്റ്റ് ഇതൊന്ന് പഠിക്കുക എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഷുവറായിട്ടും ഭാര്യമാർ ഇങ്ങോട്ട് വരിക സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ എന്നിട്ട് ഇവിടെ എന്തെങ്കിലും തുടങ്ങാം പിന്നെ ഹസ്ബൻഡിന് വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല പക്ഷെ അതിനോട്ടൊന്നും ആരും എത്തില്ല ചില ആളുടെ മൈൻഡ് എന്ന് പറയുന്നത് അവർ അറിയും നമ്മൾ വെറുതെ പറയാം ഇതിൻ്റെ പിറകൊന്നും പോവില്ല പോവാതെ തന്നെ ഇവർ വിലയിരുത്തും ആ ഈ സ്റ്റിച്ചിങ്ങിനൊക്കെ ഇതിന് ഇത്ര റേറ്റ് ഉണ്ടോ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല അതിൻ്റെ എ ബി സി ഡി ഒന്നും അറിയില്ല പക്ഷേ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചതാണ് എൻ്റെ വീട്ടുകാർക്കൊന്നും അന്ന് സ്റ്റിച്ചിങ് ഒന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിക്കാനും പോയിട്ടില്ല പക്ഷേ എനിക്കാണെങ്കിൽ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണമായിരുന്നു അങ്ങനെയാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടൺസിൻ്റെയൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറയാലോ എനിക്ക് നല്ല ലാഭമാണ് കിട്ടി ഞാൻ ചെയ്തത് ചെയ്തിരിക്കത് ഓരോ ഫ്ലാറ്റിൻ്റെയും ഓർഡർ എടുത്ത് ചെയ്തു പക്ഷേ ദിവസം തന്നെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപയൊക്കെ അന്ന് കിട്ടിയിരുന്നു അന്നാണെങ്കിൽ ഇക്കാൾക്ക് വലിയ സാലറി ഇല്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കേട്ടോ ആയിട്ട് പറയാം നമുക്കത് പക്ഷേ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് നാണക്കേടൊക്കെ തോന്നാം കാരണം എല്ലാം തുറന്ന് പറയുന്നുണ്ട് യൂട്യൂബിനകത്ത് പക്ഷേ ഞാൻ ഉള്ളതാണ് പറയുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾ ആദ്യം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ആ ഒരു ഇത് ഐക്യം ഉള്ളത് കൊണ്ട് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് അതൊന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി ഒരു മൂന്നാല് വർഷം നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറയു സാലറി വലിയ അന്ന് വലിയ സാലറി ഇല്ലായിരുന്നു ചെറിയ സാലറിക്കാണ് ജോലിക്ക് കയറിയത് അപ്പോൾ നമുക്കതില്ലെങ്കിൽ ഇവിടെ മുമ്പോട്ട് പോകാൻ പറ്റില്ല സ്കൂൾ ഫീസ് റൂം റെൻറ്റ് ഇതൊക്കെ നല്ല രീതിയിലായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഇപ്പം അതിൻ്റെ ഡബിളാണത് വേറെ കാര്യം എന്നാലിപ്പോൾ നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അന്ന് നമ്മൾ വന്ന സമയത്ത് ഷെയറിങ് റൂമിൽ ആയിരുന്നു നമ്മൾ വന്നിരുന്നത് ഫ്ലാറ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു വ്യത്യാസം അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പിന്നെ സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാൻ പറ്റും നാട്ടിലാണെങ്കിലും ജീവിക്കാം പക്ഷേ ഇവിടെയാണെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റും പിന്നെ ഓരോ സീസൺ വരുമ്പോൾ ഇപ്പോൾ യൂണിഫോം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നല്ലൊരു ഓർഡർ ഇവിടെ സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് അളവെടുക്കാൻ പോകുക സ്കൂളിലോട്ട് ചില ആൾക്കാരെ അങ്ങനെ വിളിക്കാറുണ്ട് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു മണിക്കൂർ മണിക്കൂറിനൊക്കെ നൂറ് ദിർഹം വെച്ച് വാങ്ങും ജസ്റ്റ് കുറച്ച് അളവിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം ഞാൻ എനിക്ക് മുമ്പൊക്കെ കിട്ടുന്നതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ കൊടുക്കുമായിരുന്നു ആ ഫ്രണ്ട് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ആൾ മരിച്ചു അപ്പോൾ ആൾക്ക് ഞാൻ കൊടുക്കുമായിരുന്നു അല്ല അപ്പം ഞാൻ പോകാറില്ല എനിക്കാണെങ്കിൽ അങ്ങനെ പോയിട്ട് ശീലമില്ല അപ്പോൾ ഞാൻ ആൾക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ ആൾ ക്യാഷിന് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആൾ ആ ഒരാളെ സ്കൂളിലേക്കൊക്കെ അളവെടുക്കാൻ പോവും അളവെടുത്തിട്ടൊക്കെ വരും പക്ഷേ ജീവിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ ഇന്ന് ആൾ ജീവനോടെ ഇല്ല കേട്ടോ അത് വലിയൊരു വലിയൊരു വിഷമാണ് പക്ഷെ എനിക്കത് ഇപ്പോൾ ഈ ഒരു സംഭവം പറയുമ്പോൾ പറയേണ്ടി വന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് സ്റ്റിച്ചിങ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് വിശ്വാസം വരില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല കാരണം എനിക്ക് ചെറിയ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം അങ്ങനെയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഏകദേശം എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിന് നല്ലൊരു മനസ്സ് വേണം നാട്ടിൽ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്കൊക്കെ തയ്ച്ചു കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ് നമുക്ക് ഒന്നുകിൽ അത് നിങ്ങൾ ക്യാഷ് കൂട്ടി പറയണം അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യണം അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബിസിനസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിലുണ്ട് ഈവൻ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനകത്ത് പറയാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് കാണിച്ചു കൊടുക്കുക അതിൽ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും പക്ഷേ സ്പോട്ടിന് നമുക്ക് എന്താ പറയുക യൂട്യൂബിൽ നിന്ന് മണിയൊന്നും വരില്ല കുറച്ച് സമയം അതിൻ്റെ പിറക ഓടണം ഒരു ആറ് മാസമെങ്കിലും യൂട്യൂബിൻ്റെ പിറകോ ഓടണം അപ്പോൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണെന്ന് ഇത് ജനങ്ങൾക്ക് തോന്നണം ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്കതിനൊരു വ്യൂസ് ഉണ്ടാവുള്ളൂ അല്ലേ ആൾക്കാരെൻ്റെ വീഡിയോസ് കാണുള്ളൂ ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇവരുടെ കോപ്രായങ്ങൾ കാണിക്കുവാണെങ്കിൽ ഒരിക്കലും നമുക്കതിൽ വിജയം ഉണ്ടാവില്ല നമ്മുടെ ചാനൽ സക്സസ് ആവുകയുമില്ല നമ്മൾ എന്താണോ നമ്മുടെ ജനുവിനിറ്റിയാണ് കാണിക്കേണ്ടത് അപ്പം ഞാൻ പറയ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പിന്നെ ടിക്ടോക്ക് എല്ലാം ഉണ്ട് ഇവിടെ ആൾക്കാർ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് ഇതിലാണ് അപ്പോൾ അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും മറ്റുള്ള ആൾക്കാരുടെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്തോളുക ഞാൻ പറയ ഒരു സ്റ്റിച്ചിങ് മെഷീൻ എന്തായാലും വാങ്ങുക അപ്പം നിങ്ങൾക്കതിൽ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതുമാത്രമല്ല ഞാൻ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ അതൊക്കെ നിങ്ങൾ അതേ രീതിയിൽ ഫോളോ ചെയ്യാം അതെനിക്ക് നിങ്ങളോട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്നുണ്ട് സ്ത്രീകളാണ് ഒന്നുമില്ലാതെ മറ്റുള്ള ആൾക്കാരോട് കടം വാങ്ങിയും കഷ്ടപ്പെട്ടും എല്ലാം എന്തൊക്കെയോ രീതിയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു മെഷീനൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വീട്ടിലിരുന്ന് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ നിങ്ങളുടെ ആ ഒരു മനസ്സ് മനസ്സിനെ ഒന്ന് മാറ്റിപ്പിടിക്കുക ബിസിനസ്സിലോട്ട് മനസ്സിനെ അങ്ങ് കൊണ്ടുപോവുക ആരുടെയും മുഖമൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എല്ലാവരും പറയും അതൊന്നും നടക്കില്ല കുറേ നെഗറ്റീവ് വരും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എന്താ പറയുക പരമാവധി കഴിവുകൾ മുമ്പോട്ട് കൊണ്ടുവരിക സ്റ്റിച്ചിങ് ഞാൻ പറയ സ്റ്റിച്ചിങ് നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും വേണ്ട വെറും രണ്ടാം ക്ലാസ് ആണെങ്കിലും സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും ദിവസവും ഇവിടെയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം അമ്പതിനായിരം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഷുവറാണ് പക്ഷേ കഷ്ടപ്പെടണം നമ്മുടെ കീഴിൽ കീഴിലാളെ വെക്കണം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഞാൻ പറയുമ്പോൾ തമാശയാണെന്ന് തോന്നാം അതിനെപ്പറ്റി അറിയാത്തവർക്ക് തമാശയാണെന്ന് തോന്നാം എന്നിട്ട് അവർ നെഗറ്റീവ് കമൻറ്റ് വന്നിടാം പക്ഷേ ഒരിക്കലുമല്ല പിന്നെ ഞാനൊരു കമൻറ്റ് വന്നിരുന്നു നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കി നോക്കിപ്പോയിക്കൂടെ എൻ്റെ ഇപ്പോഴത്തെ പണി ഇതാണ് എനിക്ക് യൂട്യൂബിൽ നിന്നും എന്തെങ്കിലും വരുമാനം വരുന്നുണ്ടോ അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ഐഡിയാസ് ഇരുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇവിടുത്തെ വീട്ടിലെ കാര്യം എല്ലാം അങ്ങനെ എടുത്ത് യൂട്യൂബിനകത്ത് ഇട്ടാൽ പോരേ നല്ല രീതിയിൽ റീച്ച് റീച്ചാവൂല്ലേ പക്ഷേ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുന്ന കാര്യം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ ആ കമൻറ്റ് ഇട്ട ആളോട് ഞാൻ ഒരിക്കലും യൂട്യൂബ് ചാനൽ നിർത്താൻ പോവില്ല കാരണം ഇതുപോലെയുള്ള വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും ആവശ്യമുള്ളവർ മാത്രം കാണാം എന്നെ സ്നേഹിക്കുന്നവർ മാത്രം കാണാം കേട്ടോ അവരുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതുള്ളത് അത് ഉള്ളിടത്തോളം കാലം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് ആ നമ്മുടെ കയ്യിൽ സ്റ്റിച്ചിങ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും പറ്റുവാണെങ്കിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു കിടിലും വീഡിയോയുമായിട്ട് നാളെ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വാഹമത്തല്ലാ വിബ്രിക്കാത്ത്